സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ എത്ര പൊക്കമാണ് ഉള്ളത് അത് നിങ്ങൾ ഉദാഹരണ സമയത്ത് വിവരിക്കുക തെളിവ് സമയത്ത് വിവരിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ എത്ര പൊക്കമാണ് ഉള്ളത് എന്നാണ് എൻ്റെ സുഹൃത്ത് ചോദിക്കുന്നത് ആ ചോദ്യം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാരത്തെക്കുറിച്ച് പണ്ടൊരാൾ കള്ളജാരമെന്ന് പറയുന്നു അവിടെ നിന്ന് തെറ്റിദ്ധരിച്ചതാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബർ കണ്ട് പഠിച്ച ആളുകൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെക്കുറിച്ച് അറേബ്യയിൽ നിന്നിറങ്ങുന്ന പത്രങ്ങളിൽ പോലും അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വാക്കാണ് പറയാനുള്ളത് ഖബർ കെട്ടിപ്പൊക്കാൻ പറ്റുമോ ഇല്ലേ എന്നത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രേഖയുണ്ടോ എന്നതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ വസ്തുത അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഖബർ മഹാന്മാരുടേതായാൽ അത് കെട്ടിപ്പൊക്കാമെന്നത് സ്വഹീഹുൽ ബുഖാരിയിൽ ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മദീനയിൽ ആദ്യം മരിച്ച സ്വഹാബി ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവാണ് ആ സ്വഹാബിയുടെ ഖബർ തന്നെ നല്ല ഉയരത്തിൽ ഞങ്ങളിൽ നിന്നുള്ള ഒരാൾ ചാടിയാൽ എത്താത്ത രൂപത്തിൽ കെട്ടിപ്പൊന്തിച്ചിരുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരി ഫത്ഹുൽ ബാരി അടക്കം നോക്കുന്നവർക്ക് ഗ്രഹിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഖബർ കെട്ടിപ്പൊക്കിയതിന് ബുഖാരിയിൽ തെളിവുണ്ടാകുമ്പോൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖബർ കെട്ടിപ്പൊക്കുക എന്ന വിഷയത്തിന് വേറെ തെളിവ് അന്വേഷിക്കേണ്ടതില്ല സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ ഔലിയാക്കളുടെ സ്വഹാബാക്കളുടെ ഖബർ കെട്ടിപ്പൊക്കിയതിന് തെളിവ് കാണുന്നു പിന്നെ അവിടെ ഒരു ചോദ്യം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മക്കയിൽ ഖബർ കാണുന്നില്ലല്ലോ അതുപോലെ മദീനയിൽ ഖബറിന്റെ മുകളിൽ കുബ്ബ കാണുന്നില്ലല്ലോ എന്നാണ് അതാണ് ആ സുഹൃത്ത് ചോദിക്കുന്നത് ഞാൻ പറയുന്നു പൊളിച്ചാൽ പിന്നെ കാണൂല നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ നാടുകാണി ചുരത്തിൽ ഒരു പഴയ മക്ബറയുണ്ടായിരുന്നു കേരളത്തിലെ മുജാഹിദുകൾ പണ്ടേ കുബ്ബ പൊളിയന്മാരാണ് തെരിയാ സദായിയുടെ പ്രസംഗം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക കുബ്ബ പൊളിക്കണം എന്ന് പറയുന്നവരാണ് അവർ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ സഊദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം മദീനയിലെ പച്ചക്കുബ്ബ അടിച്ചിരുന്നവർക്കും ആ പച്ചക്കുബ്ബ ഉണ്ടാക്കിയത് അവിടെ ഉണ്ട് എന്ന് പലർക്കും കാണാം അത് ജാറമാണെന്ന് പറയാ ആ ജാറ അടിച്ചു പൊളിക്കും ആരാ പറയുന്നത് കേരളത്തിലോ കർണാടകയിലോ ലോകത്ത് എവിടെയും ഒരു വാർഡിന്റെ ഭരണം പോലുമില്ലാത്തവരാണ് സൗദിയുടെ ഭരണം കിട്ടിയാലെന്ന് പറയുന്നത് കിട്ടൂല എന്ന് ഉറപ്പാണ് എന്നാല് വ്യാമോഹാണ് അങ്ങനെയാണല്ലോ വ്യാമോഹം ഇവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ മുകളിൽ കുബ്ബയുണ്ട് എന്ന് തർക്കമില്ലാത്ത വിഷയമാണ് ഞാൻ പറയുന്നത് ഔലിയാക്കളെ മക്ബറകൾ അറേബ്യയിലുടനീളമുണ്ടായിരുന്നു മക്കയിലും മദീനയിലും കുബ്ബകളും അതുപോലെ ജാറങ്ങളും ഭണ്ഡാരപ്പെട്ടികളും ഉണ്ടായിരുന്നു ആരാ പറയുന്നത് മുജാഹിദുകളുടെ ചരിത്രകാരനായ ഈ വൈദ് മൗലവി എന്നിട്ടോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം സൗദി ഗവൺമെന്റിനെ സ്വാധീനം ചെലുത്തി ആ മക്ബറകളും ആ കുബ്ബകളും ഭണ്ഡാരപ്പെട്ടികളും അടിച്ചു തകർത്തു കളഞ്ഞു അന്നത്തെ പണ്ഡിതന്മാർ പോലും അതിനെ എതിർത്തിരുന്നു എന്ന് ഈ മൈദ് മൗലവി ഇന്ത്യൻ മുസ്ലിമീങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന പുസ്തകത്തിൽ പറയുന്നു അപ്പൊ ഇന്ന് മക്കയിൽ കുബ്ബ കാണുന്നില്ല അവിടെ ജാരം കാണുന്നില്ല എന്ന് പറയുന്നവരോടുള്ള മറുപടി പൊളിച്ചാൽ പിന്നെ കാണൂല എന്നാണ് ഈ ബിൽഡിംഗ് പൊളിച്ചു കഴിഞ്ഞിട്ട് നാളെ ഒരാൾ വന്ന് പ്രസംഗിക്കാണ് ഏ അവിടെ ബിൽഡിംഗ് ഒന്നുമില്ലല്ലോ എന്ന് ചോദിച്ചാൽ പൊളിച്ചാൽ പിന്നെ കാണൂല എന്നാണ് അതിന്റെ മറുപടി അപ്പൊ അതുകൊണ്ട് ഖബർ വെട്ടിപ്പൊക്കാമെന്നതിന് തെളിവ് ഖുർആനാണ് വിശുദ്ധ ഹദീസാണ് അത് മതി ഇപ്പോൾ കാണുന്നില്ല എന്നതിന്റെ ഉത്തരം മുജാഹിദുകൾ തകർത്ത് കളഞ്ഞതാണ് എന്നാണ് അതിന്റെ മറുപടി